السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وأصحابه وأولاده وأهل بيت كلهم أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت هيلتنا أدركنا يا سيدي يا رسول الله صلى الله عليه وسلم. بهمان مولا സാധാത്തുക്കൾ, പണ്ഡിതന്മാർ, കർലിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങൾ, സഹപ്രവർത്തകന്മാർ, മുഅ്മിനീങ്ങൾ, നാം ഇന്ന് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേദി ഈ കാലഘട്ടത്തിലെ ഇതിഹാസ പുരുഷൻ ബഹുമാനപ്പെട്ട സയ്യിദന ഖാളി മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ് തങ്ങളെ ഏഴാമത്തെ ഉറൂസ് കൊണ്ടാടുകയാണ്. അതിനുവേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ബഹുമാനപ്പെട്ട തങ്ങളോർകൾ അവരെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരു തുറന്ന പുസ്തകമാണ്. ഇന്നത്തെ ഈ ജൽസയുടെ പേര് മഹബ്ബ എന്നാണ്, ജൽസത്തുൽ മഹബ്ബ. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ 63 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു. അതിൽ 23 വർഷമാണ് ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിനായി ഉപയോഗപ്പെടുത്തിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകം മൊത്തത്തിൽ ഇസ്ലാം വളരെ വേഗത്തിൽ വളർന്നു. അതിനൊരുപാട് കാരണങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹ പ്രപഞ്ചമാണ്. അവിടുത്തെ സ്നേഹം, അവിടുന്ന് എല്ലാവരെയും സ്നേഹിച്ചു, സ്നേഹം പഠിപ്പിച്ചു, സ്നേഹത്തോടെ പെരുമാറി, സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഐക്യത്തോടെയും ബഹുമാനത്തോടെയും എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിത്വമായി അള്ളാഹുവിൻ്റെ ഹബീബിന് നുബുവത്തിൻ്റെ മുമ്പ് തന്നെ മാറാൻ കഴിഞ്ഞു. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുവാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിക്കുവാനും അത് പരിചയപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ഹബീബിന് സാധിച്ചത് അവിടുത്തെ വളരെ സൗമ്യമായ പെരുമാറ്റം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു, നല്ല ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ ഹബീബിൽ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ആ മാതൃകയാണ് മഹാന്മാരായ സ്വഹാബത്ത്, ശേഷം വന്ന താബിഈങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിയത്. ധാരാളം സ്വഹാബത്തും ശേഷം താബിഈങ്ങളും താബിഈ താബിഈകളും ധാരാളം സദാത്തുക്കളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചരണാർത്ഥം യാത്ര ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ബഹുമാനപ്പെട്ട ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി തങ്ങൾ, അജ്മീർ ഖാജ എന്നറിയപ്പെടുന്ന മഹാൻ സയ്യിദാണ്. അങ്ങനെ ധാരാളം സാദാത്തുക്കൾ ഇവിടെ ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ബുഖാരി തങ്ങൾ കണ്ണൂർ വിളപട്ടണം, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങൾ മമ്പുറം ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ്, ഇങ്ങനെ ധാരാളം സാദാത്തുക്കൾ, ഒരുപാട് കബീലകളെ കൊണ്ട് അറിയപ്പെടുന്ന സാദാത്തുക്കൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച ബുഖാരി കുടുംബത്തിലെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട
താജൽ ഉലമ അടക്കം ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവൃക്ഷം മുകളുന്ന നമ്മുടെയൊക്കെ മുത്തായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അള്ളാഹുവിന്റെ ദർജകൾ ഏറ്റുകൊടുക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന ഖാദി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉപ്പാപ്പ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃക ഉസ്വത്തുൻ ഹസന എന്ന ഉത്തമമായ മാതൃക സ്വീകരിച്ച് ആ ബാലവൃദ്ധം ജനങ്ങളെ രണ്ട് കരങ്ങൾ നീട്ടി സ്വീകരിച്ച് അവിടുത്തെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അവർക്ക് വേണ്ട സമാധാനങ്ങൾ നൽകി, അതാണ് ജനങ്ങളെ ഏറ്റെടുത്തത്. അവിടുത്തെ ഉൾക്കാഴ്ച, അവിടുത്തെ ദൂരദൃഷ്ടി നിങ്ങൾ നോക്കൂ. വളരെ ചുരുങ്ങിയകാലമാണ് ഈ ലോകത്ത് ജീവിച്ചത്. വളരെ വലിയ നഷ്ടമാണ് ഈ ഉമ്മത്തിനുണ്ടായത്. എങ്കിലും ഇന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വിഷയങ്ങളെല്ലാം അവിടുന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ചെറിയ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വലിയ വിപ്ലവങ്ങൾ മഹാനവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഷഹീർ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പറഞ്ഞു കർണാടകയിലെ ഹാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് 7 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുനവർഗൾ വഫാത്തിൻ്റെ തൊട്ടടുത്ത് വഫാത്തിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നു. അവിടെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. ആ പ്രദേശങ്ങളിൽ അലിഫ് പോലും അറിയാത്ത പാവപ്പെട്ട വിവരമില്ലാത്ത ജനങ്ങളായിരുന്നു. കർണാടകയിലെ പല ഭാഗത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്കൊക്കെ അനുഭവമാണ്. അവിടങ്ങളിൽ വളരെയധികം വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ നല്ല പ്രവർത്തനങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അന്ന് 7 വർഷം മുമ്പ് ബഹുമാനപ്പെട്ടവർ തുടക്കം കുറിച്ചു. അന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു ഇവിടെ ഒരു ദർസ് വലിയ സ്ഥാപനമായി വളരും എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ദുആ ചെയ്തു അവിടുന്ന് തുടങ്ങി വെച്ച് ബഹുമാനപ്പെട്ട ശൈരതങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 15 ദിവസം മുമ്പ് ആ സ്ഥാപനത്തിൽ സനദ് നൽകി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു അവിടുത്തെ ഖബറിലേക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ അവിടുന്ന് കാഴ്ചവെച്ചു, വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഈ സംഘടനയെ വളരെ ആത്മാർത്ഥമായി നയിച്ചു. 2 പതിറ്റാണ്ട് കാലം നമ്മുടെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും നേതാവായി നേതൃത്വത്തിൽ നിന്നു. അൽഹംദുലില്ലാ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലം, അവിടുത്തെ അധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലം ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത് സമൂഹത്തിലേക്ക് സേവനത്തിനായി അർപ്പിച്ചു. ഇന്നും സ്ഥാപനം അൽഹംദുലില്ലാ വളരെ ഭംഗിയായി വളരെ സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ പൂമുഖത്ത് അദ്ദേഹം കിടന്ന് പുഞ്ചിരിക്കുകയാണ്. ഇന്ന് ഈ ഉറൂസ് മുബാറക് ഇവിടെ നടക്കുമ്പോൾ എല്ലാവരെയും അവിടുന്ന് ആ പൂമുഖത്തിരുന്നു കൊണ്ട് സ്വീകരിക്കുകയാണ്. വലിയൊരു ഭാഗ്യമാണ് മഹാനവർക്ക് ലഭിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേയുടെ ഈ തീരത്ത് ഇത്രയും ഭംഗിയായ ഈ പ്രദേശത്ത് ഇത്രയും ഉന്നതമായ സ്ഥാപനം നിർമ്മിക്കുവാനും അതിൻ്റെ ചാരത്ത് തന്നെ ആ പൂമുഖത്ത് തന്നെ കെടുക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇഖ്ലാസിൻ്റെ മഹത്വം വിളിച്ചോതുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദവരെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഉറൂസ് മുബാറക്കിൽ ഇവിടെ വരുന്നവരും ഈ ഉറൂസ് മുബാറക്കിന് പ്രഖ്യാപനത്തിന് ശേഷം ഇന്നുവരെയും ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം സേവനങ്ങൾ, വളരെയധികം വിഭവങ്ങൾ, മറ്റ് സമർപ്പണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടത്തോടുള്ള സ്നേഹമാണ്, മൊഹബ്ബത്താണ്. ആ മൊഹബ്ബത്ത് ഇനിയും നിലനിൽക്കണം. 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഈ സമൂഹത്തിന് ഏൽപ്പിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ യാത്രയായിട്ടുള്ളത്. ഒന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഷഹീർ തങ്ങൾ, ഹബീബായ അഷ്റഫുൽ വറ, ഉപ്പാഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് കഴിയുക? അത് വലിയൊരു ദൗത്യമാണ്. അദ്ദേഹം ഏറ്റെടുത്തു. അള്ളാഹു ശക്തി നൽകുമാറാവട്ടെ, അള്ളാഹു ഇൽമിൽ ബർക്കത്ത് ചെയ്തുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എല്ലാ ദിവസവും വായിക്കാറുണ്ട്, നിങ്ങളെല്ലാവരും വായിക്കണം. വളരെയധികം അതിൽ നമുക്ക് കാണാനും പഠിക്കുവാനുമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ട അനിവാര്യമായ കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെയും മുത്തുനബിയെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ യഥാർത്ഥമായ ചരിത്രം ലോകത്തിന് വരച്ചു കാണിക്കേണ്ട അനിവാര്യമായ ഘട്ടത്തിലാണ് മഹാനവറുകൾ ഈ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഈ സംരംഭത്തിന് സഹായിച്ച, സഹകരിച്ച, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും നിഅമത്തും റഹ്മത്തും ദൗലത്തും
ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സിലുള്ള ഒരുമിച്ച് കൂടിയ കഴിഞ്ഞ ദിവസങ്ങൾ ഒരുമിച്ച് കൂടിയ ഇന്ന് നാളെ വരാൻ പോകുന്ന വലിയ സമ്മേളനം സമാപന സമ്മേളനത്തിലൊക്കെ ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഒരുമിച്ച് കൂടുന്ന സാദാത്തുക്കൾ ആലിമുകൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ച് നല്ല കൽബ് ശുദ്ധിയായ കൽബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ഇവിടെ ഒരുമിച്ച് കൂടുന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നമ്മളിൽ നിന്ന് വിടപറിഞ്ഞു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, നേതാക്കളായ സാദാത്തുക്കൾ, അലമാക്കൾ, ഉമ്രാക്കൾ അടക്കം ആരെല്ലാം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടോ അവർക്ക് അല്ലാഹു ദർജകളേറ്റി ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഫാറൂഖ് തങ്ങൾ പാപ്പ അടക്കം എല്ലാവർക്കും ദർജകളേറ്റി കൊടുത്ത് താജുൽ ഉലമ നൂറുൽ ഉലമ എല്ലാവർക്കും അല്ലാഹു ദർജകളേറ്റി കൊടുത്ത് അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.